ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ വേട്ടയാടുമെന്ന് ഭയന്ന് രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് അറിയിച്ചതോടെ ബാലസോർ ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്കൂൾ അധികൃതർ പൊളിച്ചു തുടങ്ങി. ബഹനഗ സർക്കാർ നോഡൽ സ്കൂളാണ് പൊളിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. സ്കൂളിലെ 7 ക്ലാസ് മുറികളായിരുന്നു മോർച്ചറികളായി ഉപയോഗിച്ചത്. മറ്റു മുറികളിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ജൂൺ 19 മുതൽ ക്ലാസ് തുടങ്ങാനിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് മാതാപിതാക്കൾ കൂട്ടത്തോടെ തീരുമാനമെടുത്ത് അധികൃതരെ അറിയിച്ചത്. ഈ തീരുമാനം ജില്ലാ കളക്ടർ സർക്കാരിനെയും അറിയിച്ചു. പിടിഎയും അനുകൂല നിലപാടെടുത്തതോടെ പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മോർച്ചറിയായി ഉപയോഗിച്ച ഭാഗമാണ് ആദ്യം തകർക്കാൻ തുടങ്ങിയതെങ്കിലും സ്കൂൾ പൂർണ്ണമായും തകർത്ത ശേഷം പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാനാണ് അധികൃതരുടെ തീരുമാനം. അതുവരെ ക്ലാസുകൾ താൽക്കാലിക സംവിധാനത്തിൽ ഒരുക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അതേസമയം പ്രേതങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പകരാതെ ശാസ്ത്രീയ ചിന്ത കുട്ടികൾക്ക് നൽകണമെന്ന് ബാലസോർ ജില്ലാ കളക്ടർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?